ഹായ് ഫ്രണ്ട്സ്, എം ജെ ടെക് ട്രാവലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഞാനിപ്പോൾ നിൽക്കുന്നത് പഴനിയിലാണ് കേട്ടോ. അതായത് തമിഴ്നാട് പഴനിയിലാണ് നിൽക്കുന്നത്. മുരുകൻ്റെ അമ്പലത്തിൽ പോകാൻ വേണ്ടി വന്നതാണ്. അതായത് പഴനി മലയിൽ പോകാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇപ്പം നിൽക്കുന്ന സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴനി ബസ് സ്റ്റാൻഡാണ്. അതെ, പഴനി ബസ് സ്റ്റാൻഡാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് പഴനിയിലേക്കുള്ള കാഴ്ചകൾ കാണാം. ഈ പഴനി ബസ് സ്റ്റാൻഡ് തുടങ്ങി പഴനി കോവിൽ വരെയുള്ള കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എല്ലാവരും വരെയല്ലേ. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് പഴനിയിലെ കാഴ്ചകളിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര പഴനി ബസ് സ്റ്റാൻഡിൽ നിന്ന് തന്നെ തുടക്കം കാണിക്കലാണ്. ഞങ്ങൾ വന്നേക്കണത് വണ്ടിക്കാണ്. വണ്ടി അവിടെ പാർക്ക് ചെയ്ത് റൂമൊക്കെ എടുത്തിട്ട് അതിന് ശേഷമാണ് വന്നേക്കണത്. പഴനി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി റൈറ്റ് സൈഡിലേക്ക് നടക്കുമ്പോഴാണ് നമ്മുടെ പഴനി മലയിലേക്കുള്ള വഴി. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ തന്നെ നമുക്ക് പഴനി മല കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണട്ടെ. കാരണം പഴനിയിൽ നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. പിന്നെ തങ്കത്തേര് കാണിക്കുന്നുണ്ട്. പിന്നെ പഴനി മലയിലെ പ്രധാനപ്പെട്ട കുറേ സംഭവങ്ങൾ, പിന്നെ പഴനിയിലെ അടിവാരത്തെ കുറേ കാഴ്ചകൾ, അതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് കാണണം. പിന്നെ പഴനിയിൽ പ്രത്യേകിച്ച് നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഞാൻ എടുത്ത് തന്നെ പറയുന്നുണ്ട്, അത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക. പിന്നെ നമുക്ക് കുറഞ്ഞ ചിലവിലൊക്കെ റൂം എടുക്കണമെന്നുണ്ടെങ്കിൽ എവിടെ എടുക്കണമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഈ ഭാഗത്തൊക്കെ റൂം എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ചെരുപ്പ് കൂരിയിട്ട് കുറേ അങ്ങോട്ട് നടന്നിട്ട് വേണം പഴനി മല കയറാൻ പോകാനായിട്ട്. അപ്പോൾ അത് എളുപ്പത്തിൽ ഇങ്ങനെ ചെയ്യുമെന്നൊക്കെ നോക്കണം. ഇതാണ് നമ്മുടെ നാട്ടിൽ പറഞ്ഞ കരിക്ക്. അതായത് ഇവിടെ തമിഴ്നാട്ടിൽ നിന്ന് പറഞ്ഞ കരിക്ക് ഇതാണ് സാധനം. ഇവിടെ തന്നെ ഉണ്ടാണ് കരിക്കാറുണ്ട്. ഇപ്പോൾ കേരളത്തിലാണ് തെങ്ങിൻ്റെ നാടെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സംഭവം ഇപ്പോൾ കൂടുതലുണ്ടാകുന്നത് ഇവിടെ തന്നെയാണ്. നമ്മൾ കാർണോ ട്രാവലറിനൊക്കെയാണ് വരുന്നതെങ്കിൽ കേൽ കാണുമ്പോഴത്തേക്കും കുറേ ആൾക്കാർ പുറകെ വരും. റൂം വേണോ എന്നാ റൂം വേണോ എന്ന് ചോദിച്ചാലും വരും. ഒന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് നേരിട്ട് ചെന്ന് റൂം എടുക്കാവുന്ന കാര്യമുള്ളൂ. ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് കുറേ പല പല സാധനങ്ങൾ വിൽക്കുന്ന കടകളൊക്കെയാണ്. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് മറ്റേ കൈനോട്ടമുണ്ടല്ലോ, അതായത് പക്ഷി ജ്യോതിഷം, അതിൻ്റെ പരിപാടിയൊക്കെ ഇരിപ്പുണ്ട്. തത്തേനായിട്ട് ഇരിപ്പുണ്ട്. തത്തയും കൂട്ടൊക്കെ ആയിട്ട് ഇവിടുത്തെ സംഭവം ഇരിപ്പുണ്ട്. പിന്നെ ഇത് ചെറിയ പലക, നമുക്ക് കുഞ്ഞു പലക, അതായത് നമ്മൾ വീട്ടിലൊക്കെ ഇരിക്കാനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് പലക. ഇവിടെ നിന്ന് ലെഫ്റ്റ് റോഡ് ഉണ്ടല്ലോ, മെയിൻ റോഡ്, അത് നമ്മൾ കൊടൈക്കനാലിലേക്ക് പോകുന്ന വഴിയാണ്. അതായത് നമ്മുടെ പഴനി അടിവാരം ചുറ്റി റൗണ്ട് ചെയ്ത് വന്നിട്ട് കൊടൈക്കനാലിലേക്ക് നേരിട്ട് പോകുന്ന റോഡാണ്. ഈ റൈറ്റിലേക്ക് ഈ നേരെ കാണുന്ന കോൺക്രീറ്റ് വഴിയാണ് പഴനി മലയിലേക്കുള്ള വഴി. അപ്പോൾ നമ്മൾ ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചങ്ങോട്ട് ഫ്രണ്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് ദേവസ്വം ബോർഡിൻ്റെ റൂമുകൾ കാണാം. അതായത് കുറച്ച് ഫ്രണ്ടിലേക്ക് പോയിട്ട് റൈറ്റ് സൈഡിലാണ് ദേവസ്വം ബോർഡിൻ്റെ കോമ്പൗണ്ട് കേട്ടോ. അവിടെ പോയിട്ടാണ് നമ്മൾ റൂമൊക്കെ എടുക്കേണ്ടത്. എന്റെ പേരെന്താണ്? അമ്മു. അമ്മു 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 മലയാളിയാ? പാലക്കാട്. പാലക്കാട്. അണ്ണൻ എന്റെ പേരെന്താണ്? കണ്ണപ്പൻ. കണ്ണപ്പൻ. എവിടെ നാട്? എറണാകുളം. കൊച്ചി. എറണാകുളം. കൊച്ചി. ഓക്കെ അണ്ണ, താങ്ക് യു. ആ അണ്ണൻ എന്താ പറഞ്ഞത് എനിക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലായെങ്കിലൊന്ന് കമൻ്റ് ആയിട്ട് ഇടണം കേട്ടോ. പിന്നെ ഈ ഇപ്പം നമുക്ക് നേരത്തെ കുതിരയായിട്ട് എന്ന് വർത്താൻ പറഞ്ഞാൽ പുള്ളി വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അതിക്ക് മുമ്പ് ഞാൻ ബസ് സ്റ്റാൻഡ് അവിടെ നിന്ന് പോരുമ്പോൾ തന്നെ ഹൽവ വിൽക്കണ സ്ഥലം ഉണ്ടല്ലോ, അവിടെ ഷൂട്ട് ചെയ്തപ്പോഴത്തേക്കും പുള്ളി എന്നോട് ജസ്റ്റ് ചൂടായേക്കോ. പിന്നെ വേറെ വിഷയമൊന്നും അല്ല, ആദ്യമൊന്ന് വെറുതെ പറഞ്ഞെന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്റർ നടന്ന് പോകുന്നുണ്ട് കേട്ടോ. 1.5 കിലോമീറ്ററോളം നടന്ന് പോകുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഓട്ടോറിക്ഷയും പിന്നെ കാളവണ്ടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് വരണുള്ളൂ. നല്ല അന്യായ വെയിലാണ്, നമ്മുടെ നാട്ടിലെ പോലെ അല്ല കേട്ടോ. നമ്മളിപ്പോഴും പഴനിമലയുടെ അടിവാരത്തേക്ക് എത്തിയിട്ടില്ല. എങ്കിലും കുറേ കച്ചവടക്കാർ തേങ്ങ, കുങ്കുമം, പൂവ്, പഴം അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ആയിട്ടൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. നമുക്ക് ഇവിടുന്ന് വരുമ്പോൾ തന്നെ ചില ആൾക്കാർ പറയും നിങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ട് പോകും, അഭിഷേകത്തിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പോകുന്നു പറയും. ഈ കാണുന്നത് എന്തോ ഗണപതിയുടെ കോവിലാണ്.
ഓ അങ്ങനെ നടന്ന് മെയിൻ എൻട്രൻസിൻ്റെ ഭാഗത്ത് എത്തിയോട്ടെ. ഇവിടെയാണ് മെയിനായിട്ട് അപ്പുറം രണ്ട് സൈഡിലും ഒരുപാട് കടകളൊക്കെയാണ്. പിന്നെ മലയാളികൾ ഇന്ന് ഒരുപാട് വന്നിട്ടുണ്ട് കേട്ടോ. ടോയ്സും പിന്നെ ഇവരുടെ എന്താണ് പേരക്കൊക്കെ വരിക, അടിപൊളി പേരക്കൊക്കെ ഇരിക്കണം. പക്ഷെ മുകളിൽ നിന്ന് നമുക്ക് മുകളിൽ വെച്ചിരിക്കണമൊക്കെ നല്ലതായിരിക്കും, നമുക്ക് എടുത്ത് വരുമ്പോഴത്തേക്ക് എങ്ങനെ ഇരിക്കും എന്ന് പറയാൻ പറ്റില്ല. കരിമ്പ് ജ്യൂസാക്കണ വിഷയം. പിന്നെ നിങ്ങളിവിടെ പറഞ്ഞാണെങ്കിൽ എന്തായാലും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവർ പല സംഭവങ്ങളൊക്കെ പറഞ്ഞു വരും. അതായത് അഭിഷേകം നടത്താം, പാലഭിഷേകം, പിന്നെ കാവടി, അങ്ങനെയുള്ള സംഭവമൊക്കെ പറഞ്ഞ് പലരും വരും. പക്ഷേ നമ്മളതിലൊന്നും വീഴരുതട്ടാ. അത് പ്രത്യേകിച്ച് ഈ മലയാളികളാണ് ഇവർ നോക്കണത്. പിന്നെ നമ്മളവിടുത്തെ ചക്കയൊക്കെ നോക്കി ഒരേ ചുള്ളി ഇട്ടണോ, ഒരു കുളിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഓരോ പീസായിട്ടാണിത്. പൊരികൾ ഇപ്പൊരു മൂന്നരയൊക്കെ ആയിട്ടുള്ളു, അപ്പോഴത്തേക്കും ഭയങ്കര അന്യായ തിരക്കായി പോട്ടോ. പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് മല കയറാനായിട്ട് നല്ല തിരക്കായിരിക്കുള്ളൂ. 7 മണിക്കോട്ടാണ് മുകളിൽ പഴനിമലയുടെ മുകളിൽ തങ്കരഥം ഉള്ളത്. അപ്പോൾ അതെന്തായാലും നമുക്ക് കാണണം, അത് കാണാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. അതിനു മുമ്പായിട്ട് മലയുടെ അടിവാരത്തുള്ള കാഴ്ചകളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ മിക്കവരും വരുമ്പോൾ ചിലപ്പോൾ ഈ വഴിക്കൊന്നും വരില്ല കേട്ടോ. മിക്കവരും അപ്പുറത്തോട് വന്നിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് കയറണ വഴികളൊക്കെ ഉണ്ട്. പക്ഷേ ശരിക്കും പഴനി അമ്പലത്തിൻ്റെ മുകളിലേക്ക് കയറണ വഴി കറക്റ്റ് ഇതാണ്. ശരിക്കും എനിക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ അതേ മലയുടെ ഇതൊക്കെ ആയിട്ട് പഴനി എന്നൊക്കെ എഴുതിയിട്ടുണ്ട് മുരുകനും. പിന്നെ നമ്മുടെ നാട്ടിലേക്കാളും ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാലേ, ഇവിടെ ഒരാൾ പോലും മാസ്ക് വെച്ചിട്ടില്ല. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ മൊത്തം മാസ്ക് വെച്ചിട്ടാണൊക്കെയാണുള്ള. പക്ഷെ ഇവിടെ ഞാൻ നോക്കിയിട്ട് ആരും മാസ്ക് വെച്ചതായിട്ട് കാണുന്നില്ല. ചുരുക്കം ചിലരാരെങ്കിലും വെച്ചാൽ വെച്ച് അത്രേ ഉള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിങ്ങനെ ഒരു 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഞാനിപ്പോൾ അവിടെ നിന്ന് നടന്ന് ഇപ്പോൾ പഴനി അമ്പലത്തിൻ്റെ അടിവാരത്തെത്തി, അതായത് മെയിൻ എൻട്രൻസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇതിലതിനാണ് കയറ്റണമെന്ന് അറിയാൻ പാടില്ല, അതാണ് നമ്മൾ തിരക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതാണ്. പിന്നെ ഒത്തിരി പേര് ഇപ്പോൾ ഇവിടെ നിന്ന് താഴേക്ക് ഇറങ്ങിയാണ് ഇവിടെയാണ്. നേരെ ഫ്രണ്ടിലേക്ക് എന്തോ കാഴ്ചകളൊക്കെ ഉണ്ട്, നമുക്ക് എന്താണെന്ന് നോക്കാട്ടോ. ആ ഇവിടെ കർപ്പൂരം ഇട്ട് കത്തിക്കുന്ന പരിപാടിയാണ്. ഇലക്ട്രിക് വെഹിക്കിൾ കിടപ്പുണ്ടാ. ഞാൻ ചോദിച്ച സംഭവം എന്താണ്, ഇത് ഓടണതാണെന്നൊക്കെ ചോദിച്ചപ്പോൾ അയാൾക്ക് ഒന്നും അറിയാൻ പാടില്ല, ഓഫീസിൽ ചോദിക്കാൻ പറയണം. പക്ഷേ ഓഫീസിലേക്ക് പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ അന്യായ തിരക്കണം. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊന്നും തിരക്കില്ല, ജസ്റ്റ് ഇതാണ്. എനിക്ക് തോന്നുന്നത് ഈ അടിവാരം ചുറ്റി കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം ഒരുക്കുള്ളത്. ഇതിപ്പോൾ നമ്മൾ പഴനിമലയുടെ നേരെ അടിയിൽ വന്നിട്ട് മെയിൻ എൻട്രൻസിൻ്റെ അടുത്ത് നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞിട്ടുള്ള വഴിയാണ് കാണിക്കുന്നത് കേട്ടോ. ഈ വഴിയിൽ നടപ്പന്തൽ പോലെ ഇട്ടിട്ടുണ്ട്. രണ്ട് സൈഡിലും നിറയെ കച്ചവടക്കാരാണ്. പിന്നെ ഈ കച്ചവടക്കാർ കൂടാതെ അപ്പുറം കടകളായിട്ടുള്ളതുണ്ട്. പൊരി, പിന്നെ എന്തിനാ കുലുക്കി സർബത്ത്, നമ്മുടെ കുലുക്കി സർബത്ത് വരെയും ഇവിടെ കിടപ്പുണ്ട്. പിന്നെ അലുവ, ടോയ്സുകൾ,
അങ്ങനെ ഒരുപാട് സംഭവങ്ങളുടെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. മെയിനായിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടപ്പന്തലേ ഒരു ഭാരമാണ് ഈ വെയിലത്ത്. ഇപ്പോഴത്തെ ഇവിടുത്തെ വെയിലത്ത് നടപ്പന്തലിൻ്റെ ഉള്ളിലേക്ക് നടക്കാനായിട്ടൊരു ആശ്വാസമുണ്ട്. അല്ലെങ്കിൽ ചെരുപ്പൊക്കെയില്ലാതെ നടക്കുമ്പോഴത്തേക്കുണ്ടല്ലോ കാലൊക്കെ പൊള്ളി വെറുതെ അവശതയായി പോകും. ഇപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ നടന്ന് നമുക്ക് വേണമെങ്കിൽ പഴനി മല കറങ്ങി തിരിച്ച് ആ ഫ്രണ്ടിൽ തന്നെ വരാം. ഇതിലിങ്ങനെ നടന്ന് വരണമെങ്കിൽ നമുക്ക് അവിടെ ഉള്ള മറ്റേ ട്രെയിൻ ഉണ്ടല്ലോ, ഇതിൻ്റെ മുകളിലേക്ക് പഴനിമലയുടെ മുകളിലേക്ക് പോകുന്ന ട്രെയിനുണ്ട്. പിന്നെ വയർ റോപ്പ് മറ്റേ കാർ പോലത്തെ ആ സംഭവമുണ്ട്, അതിലൊക്കെ കയറണമെങ്കിൽ ഇങ്ങനെ നടന്നു പോകണം. അപ്പോൾ അത് മെയിൻ എൻട്രൻസിൻ്റെ റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ഈ ട്രെയിനിലേക്ക് വഴി ട്രെയിൻ വഴി എനിക്ക് മുകളിലേക്ക് കയറാനുള്ള സൗകര്യമുള്ളത്. പക്ഷേ അവിടെയാണെങ്കിൽ ഈ ശനി ഞായർ അവധി ദിവസങ്ങളിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കുള്ളൂ ടിക്കറ്റ് എടുക്കാനായിട്ട്. പഴനിമലയുടെ അടിവാരത്തെ കാഴ്ചകൾ കാണിച്ചാൽ തന്നെ ഇപ്പം എങ്ങനെ തീരണോ ലക്ഷണമൊന്നുമില്ല. അതായത് നമ്മൾ ഓടിച്ചെന്ന് കാണിക്കുന്നുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഞാൻ ഈ ചെരുപ്പൊന്നും എടുത്ത് വെച്ചിട്ടില്ല. അപ്പോൾ റൂമിൽ കൊണ്ട് ചെരുപ്പൊക്കെ വെച്ച് ഒന്ന് ഫ്രഷായിട്ട് നമുക്ക് മുകളിലേക്ക് കയറാം, പഴനിമലയുടെ മുകളിലേക്ക് കയറാം. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. കേട്ടോ, ഈ നേരെ കാണുന്ന സ്ഥലത്താണ് ദേവസ്വം ബോട്ടിൻ്റെ തല മുണ്ടന ചെയ്യുന്ന സ്ഥലം. അപ്പോൾ ഇവിടുന്ന് തല മുട്ടയടിച്ചിട്ട് പാസ്സായിട്ട് വേണം മുകളിലേക്ക് കയറേണ്ടത് കേട്ടോ. വേറെ പല സ്ഥലത്തും കാണും, അവിടെ ഒന്ന് നിങ്ങൾ കയറരുത്. കാരണം ഞങ്ങളുടെ റൂമിലേക്കുള്ള ഒരു എളുപ്പ വഴി ഞാൻ കണ്ടുപിടിച്ചത്, ഇതിൻ്റെ ഇടയിലേക്കുള്ള ഒരു ചെറിയൊരു വഴി ഉണ്ടായിരുന്നു, അതിലെ ഞാൻ റൂമിലേക്ക് കയറി വരുന്നതാണ്. എന്തായാലും റൂമിലേക്കൊക്കെ ചെല്ലട്ടെ, എന്നിട്ട് വേണം ഇപ്പോൾ ഇത് നടക്കാമെന്ന് പറഞ്ഞിട്ടൊരു ഒരു മണിക്കൂറോളം ഞാൻ നടന്നിട്ടുണ്ട് ബസ് സ്റ്റാൻഡിലും അവിടെയൊക്കെ പോയി നടന്നത്. അതിൽ കുറച്ച് ചുരുക്കം ചില കാര്യങ്ങൾ മാത്രമേ നിങ്ങളെ കാണിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ മച്ചാമാരെ, ഇതാണ് നമ്മുടെ അടുത്തുള്ള റൂം. അതായത് ഇവിടുത്തെ ദേവസ്വം ബോർഡിൽ തന്നെ പഴനി ദേവസ്വം ബോർഡിൻ്റെ തന്നെ റൂമാണ്. അപ്പോൾ സർക്കാരിൻ്റെ റൂമായതുകൊണ്ട് ഇവിടെ റൈറ്റ് കുറവാണ്. ഇതിപ്പോൾ ഇത് രണ്ട് റൂം പോലെയുണ്ട്. ഇവിടെ ഒരു രണ്ട് കട്ടിലുണ്ട്, പിന്നെ തൊട്ടിപ്പുറത്ത് ഒരു രണ്ട് കട്ടിലുണ്ട്, പിന്നെ അപ്പുറത്താണെങ്കിൽ ഈ വലിയ ബാത്റൂം ഉണ്ട് കേട്ടോ. ടോയ്ലറ്റ് ബാത്റൂം എല്ലാം കൂടി കൂടിയ സംഭവങ്ങൾ അവിടെയുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും റൂമൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. റൂം എടുക്കുമ്പോൾ നിങ്ങൾ റൂം നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. ചില റൂമിലൊക്കെ ഈ ടോയ്ലറ്റൊക്കെ അത്ര ഇതായിരിക്കില്ല, ചിലപ്പോൾ സീറ്റ് കവർ ഉണ്ടാവില്ല, അങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇത് വെച്ച് നോക്കുമ്പോൾ റൈറ്റ് കുറവാണ്, പുറത്തെ റൂമുകൾ വെച്ച് നോക്കുമ്പോൾ റൈറ്റ് കുറവാണ്. പിന്നെ എന്ന് വെച്ചാൽ ഇതിപ്പോൾ പഴയ ബിൽഡിങ്ങുകളല്ല, അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇപ്പം നിങ്ങൾക്ക് ഇതിലും കൂടുതലുള്ള റൂമൊക്കെ എടുക്കണമെങ്കിൽ ഇവിടെ തന്നെ എടുക്കാം. പിന്നെ അതും തന്നെ ഇവിടെ ഇപ്പോൾ എ സി റൂമൊക്കെ ഉണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഒരു ദിവസമൊക്കെ വേണ്ടിയിട്ട് ഇത്ര അധികം പൈസ ചിലവാക്കട്ടില്ല എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിവിടെ റൂം എടുത്തേക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അടിവാരം മൊത്തം കറങ്ങി വന്നിട്ട് റൂമിൽ വന്ന് ഇപ്പോൾ കറക്കം കഴിഞ്ഞപ്പോഴത്തേക്ക് ആകെ വിളിച്ച അവശതയായി. അപ്പോൾ ഇങ്ങനെ ഇവിടെ വന്നിട്ട് ഒന്ന് ഫ്രഷായിട്ട് മുകളിലേക്ക് കയറാനുള്ള പരിപാടിയാണ്. അപ്പോൾ പഴനിമലയുടെ മുകളിലേക്കുള്ള കയറ്റവും നമ്മളിനി കാണാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് മുകളിലേക്ക് കയറേണ്ടത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് തുടങ്ങുന്നിടത്തുനിന്നാണ് കേട്ടോ. അപ്പോൾ ഇതിന് മുമ്പായിട്ടാണ് നമ്മൾ നേരത്തെ ഇങ്ങനെ കർപ്പൂരമൊക്കെ ആൾക്കാരിങ്ങനെ ഇട്ട് കത്തിക്കുന്നതായിട്ട് കണ്ടില്ലേ, കർപ്പൂര അഴി പോലെ. അപ്പോൾ അവിടെ നിന്നാണ് സ്റ്റെപ്പുകൾ തുടങ്ങി. ആദ്യം തന്നെ ഒരു മയിലും ഈ മുരുകൻ്റെ ചെറിയ വിഗ്രഹം അത് കഴിഞ്ഞ് കിണപ്പത്തിൻ്റെ ഒരു വിഗ്രഹം അതൊക്കെ കഴിഞ്ഞിട്ടാണ് മുകളിലേക്കുള്ള കയറ്റം തുടങ്ങുന്നത്. നമ്മൾ പഴനിമലയുടെ മുകളിൽ കയറിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ വഴിയാണ്ടാ. ഇത് ഇത്തിരി ടഫായിരിക്കോട്ടാ, കാരണം കുത്തനായിട്ടുള്ള വഴിയാണ്. നമുക്ക് ഇത് ഇതിലെ പോകും. ഇതാകുമ്പോൾ വലിയ കുത്തനായിട്ടുള്ള വഴിയൊന്നല്ല, ഈസി ആയിട്ട് കയറാൻ പറ്റുമെന്ന് തോന്നണം. ഇത് ശരിക്കും 1008 പടി എന്നാണ് പറയണത്. ഈ പഴനി മലയിലെ ഈ കോവിലിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കയറേണ്ടത് 1008 പടിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഏതായാലും കുറച്ചേ കയറിയിട്ടുള്ളൂ. നമ്മൾ പഴനിമലയിലേക്ക് കയറുമ്പോൾ കയറി പോകുന്ന വഴിയിൽ കുറേ മെയിൻ്റനൻസ് വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ഈ മുകൾ ഭാഗത്തൊക്കെ നല്ല ചിത്രപ്പണികളൊക്കെ ചെയ്ത് പെയിൻറ്റിങ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഓരോ ഇതിൻ്റെ മുകളിലായിട്ട് മുരുകൻ്റെ വിഗ്രഹങ്ങളുണ്ട്, വിഗ്രഹം എന്ന് വെച്ചാൽ പ്രതിഷ്ഠകളുണ്ട്. അതിലൊക്കെ പെയിൻ്റൊക്കെ അടിച്ച് നല്ല ഭംഗിയാക്കുന്നുണ്ട്. ചിലപ്പോൾ ഇവിടുത്തെ നല്ല ഉത്സവത്തിന് അതങ്ങനെ എന്തെങ്കിലും പരിപാടികളൊക്കെ തുടങ്ങാനായിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കാം. ഇപ്പോൾ നമ്മൾ കുറച്ച് ഭാഗം മാത്രം കയറിയിട്ട് പഴനിയുടെ ആ ടൗൺ ഉണ്ടല്ലോ, ആ ഭാഗത്തേക്കുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. നമ്മൾ റൂം എടുത്തേക്കുന്ന ഭാഗം ഉണ്ടല്ലോ താഴത്ത, അതിപ്പോൾ നമുക്ക് ശരിക്കും മുകളിൽ പോയി എന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് കാണാനൊക്കെ പറ്റുമുണ്ട്. ഇത് പോകുന്ന വഴിക്ക് ഇങ്ങനെ പാറക്കെട്ടുകൾ, വലിയ മലയുള്ള അതിൻ്റെ പാറക്കെട്ടുകളാണ്. അതിൻ്റെ അടുത്തായിട്ട് ചെറിയ വിഗ്രഹങ്ങൾ, ചെറിയ അമ്പലങ്ങൾ പോലെയൊക്കെ ഉണ്ട്. ഇപ്പോൾ താഴേക്ക് നോക്കുമ്പോൾ കുറേ മെയിൻ്റനൻസ് വർക്കും പുതിയ എന്തോ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ഇടയ്ക്ക് ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് റെസ്റ്റ് എടുത്ത് പോയാൽ മതി, ഒറ്റയടിക്ക് കയറാൻ ബുദ്ധിമുട്ടുള്ളവർ ഇടയ്ക്ക് ഇരുന്ന് പോയാൽ മതി. പിന്നെ ഇടയ്ക്ക് ടോയ്ലറ്റൊക്കെ ഉണ്ട്. എന്തായാലും കൊള്ളാട് അണച്ചുകൊണ്ട് ഞാനിടയ്ക്ക് നിന്നൊക്കെയാണ് വരണത്, കുറേശ്ശെ കുറേശ്ശെ കയറിക്കൊണ്ടിരിക്കുന്നത്.
ഇങ്ങടുള്ള കയറ്റത്തിന്റെ കുറെ ഭാഗങ്ങളൊക്കെ ഒഴിവാക്കി ഇപ്പൊ അങ്ങനെ ഞങ്ങൾ നടന്ന് നേരെ മുകളിലെത്തിയിരുന്നത്. ഈ കാണുന്നതാണ് ഇപ്പൊ പഴനി മലയുടെ ഏറ്റവും മുകൾ ഭാഗമാണ്. അപ്പൊ അതിന്റെ താഴത്ത് ഞാനൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുന്നതാണ്. ഒരുപാട് ആൾക്കാർ കയറണ്ട. ഇനി നമുക്ക് മുകളിൽ ചെല്ലുമ്പോൾ ഇടത്തു വശത്തായിട്ട് ഈ അഭിഷേകത്തിന്റെ സാധനങ്ങൾ ഇതൊക്കെ വാങ്ങിക്കുന്ന സ്ഥലമുണ്ട്. അപ്പൊ അതൊക്കെ നോക്കാം. നിങ്ങള് തീർച്ചയായിട്ടും താഴ്ത്തുന്ന അവർ കുറേ സാധനങ്ങൾ സഞ്ചിയിലാക്കിയൊക്കെ തരും, അതൊന്നും വാങ്ങിക്കരുത്. ഇവിടെ കൊണ്ടുവന്ന് അഭിഷേകം ചെയ്യാനാണ് തേങ്ങ അങ്ങനെ ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞ് 10-150 അല്ലെങ്കിൽ 1000 രൂപയൊക്കെ പറഞ്ഞ് സാധനങ്ങൾ തരും. അത് നിങ്ങൾ തീർച്ചയായിട്ടും വാങ്ങിക്കേണ്ട, കാരണം ഇവിടെ മുകളിൽ കൊണ്ടുവന്നിട്ട് ഒരു കാര്യമില്ല. അവർ വാങ്ങിക്കുകയുമില്ല, അല്ലെങ്കിൽ ആരെങ്കിലും വാങ്ങിച്ചാൽ അതിന് പൈസ മേടിച്ചിട്ട് അവർ പുറത്തു കൊണ്ടെത്തുന്ന നാളികേരം ഉടച്ചിട്ട് കൊണ്ടുവന്ന് തരും. അല്ലാണ്ട് ഇവിടെ ഭഗവാന് കാണിക്കായിട്ട് ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ ഭണ്ണാരങ്ങനെ ഉണ്ടല്ലോ, അതിലിട്ടാൽ മതി. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് താഴ്ത്തുന്നൊന്നും വാങ്ങിച്ചിട്ടൊന്നും വരേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്നിപ്പോൾ ഭയങ്കര തിരക്കാണ്ട. ഇത് 20 രൂപയുടെ പാസ് കൊടുത്ത് കയറുന്ന സ്ഥലമാണത്. ഇപ്പം എന്തോ 100 രൂപയുടെയാണ്. ഇതിൽ തിരക്ക് ഇത്തിരി കുറവായിരിക്കും, നമുക്ക് നേരത്തെ കാണാൻ പറ്റും. അതായത് മറ്റേൻ്റെ അത്ര സമയം എടുക്കാതെ തന്നെ കാണാൻ പറ്റും. ഇതിലേ കുറേ നേരം നിൽക്കേണ്ട വരൂട്ടാ. ഇന്നിപ്പോൾ നല്ല തിരക്കുണ്ട്. ഇവിടെ 200 രൂപയുടെ ടിക്കറ്റ് ആണ് കേട്ടോ. ഇത്രയും കൂടി എളുപ്പം കാണാൻ പറ്റുമെന്നോ. സത്യം പറയാല, ഇവിടുത്തെ ഈ ഒരു പരിപാടി മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. കാവടിയല്ല ഞാൻ പറഞ്ഞു തരുന്നത്, ഈ ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് മുരുകനെ കാണാൻ വേണ്ടിയിട്ട് 20 രൂപ 100 രൂപ 200 രൂപ അങ്ങനെ ആൾക്കാരെ തരംതിരിച്ച് കയറ്റി കാണിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നമുക്കേതായാലും തങ്കരഥം കാണാം. ശരിക്കും തങ്കരഥം തുടങ്ങുന്നത് എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കാണത് ഇവിടെ നിന്നാണ്. അതായത് നമ്മൾ കയറി വരുമല്ലോ, സ്റ്റെപ്പ് കയറി മുകളിൽ വരുന്നതിൻ്റെ റൈറ്റ് സൈഡിലാണ് തങ്കരഥം തുടങ്ങുന്നത് കേട്ടോ. രണ്ട് സൈഡിലും കമ്പിവേലി പോലെ വെച്ച് തിരിച്ചിട്ടാണ് ഇവർ തങ്കരഥം തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഇത് കാണണമെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഈ കമ്പിവേലിയുടെ അരികത്തായിട്ട് വന്നു നിന്നാലേ നമുക്ക് തങ്കരഥം നന്നായിട്ട് കാണാൻ പറ്റുള്ളൂ. തിരക്കുള്ള ദിവസങ്ങളിൽ ഇപ്പോൾ നല്ലോണം കാണണമെന്നുണ്ടെങ്കിൽ ഇട ദിവസങ്ങളിൽ വരണേണ് നല്ലത്. ശനി ഞായർ അവധി ദിവസങ്ങളൊക്കെ പഴനിയിൽ വന്നു കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും. അപ്പോൾ അല്ലാത്ത ദിവസങ്ങളിൽ വരാം.
ഇത് മൂന്ന് റൗണ്ട് അമ്പലത്തിന് ചുറ്റും വലം വയ്ക്കും. പിന്നെ പ്രത്യേകം പാസ് എടുത്തേക്കണവർക്ക് ഈ ഇന്ന പോയിന്റുകളുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഒന്നാമത്തെ പോയിന്റ്, രണ്ടാമത്തെ പോയിന്റ്, പന്ത്രണ്ടാമത്തെ പോയിന്റ് അങ്ങനെയൊക്കെ ഉണ്ട്. അവിടെ റെസീറ്റിലുണ്ടാവും ഇത്രാമത്തെ പോയിന്റിൽ നിങ്ങൾക്ക് നിന്നിട്ടുണ്ടെങ്കിൽ അടുത്ത് പോയി തൊഴാന്നുള്ളത്. അപ്പോൾ ഇത് നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് എടുത്തേക്കണവരാണ് ഈ അടുത്ത് പോയി നിന്ന് തൊഴുതൊക്കെ നിൽക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ പുറത്തു നിന്ന് കാരണമാണ്. ഇത് സ്വർണത്തിലുണ്ടാക്കിയ തേരും വിഗ്രഹവുമാണ്. വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആൾക്കാർ പുറകിലിരിക്കണവരൊക്കെ കുറേ കോയിനുകൾ വലിച്ച് ഈ സങ്കടത്തിന് നേരെ ഇങ്ങനെ എറിയും. അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ എറിയേണ്ട ആവശ്യമില്ല, ഇവിടെ ഭണ്ണാരെങ്കിലും ഇട്ടാൽ മതി. പക്ഷേ ഇങ്ങനെ എറിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ നടുക്ക് നിൽക്കുന്ന ആൾക്കാരുടെ കണ്ണിലൊക്കെ പോയി ഈ കോയിൻസ് വീഴുമെന്നാണ് എനിക്ക് സംശയം. അത്ര ഇതിലാണ് ആൾക്കാർ എറിയുന്നത് അങ്ങോട്ട്. അപ്പോൾ കാശ് ഇങ്ങനെ വലിച്ചെറിഞ്ഞിട്ട് പെറുക്കിയെടുക്കുന്ന നോക്കി അവർ പറയാനുണ്ട് നിങ്ങളിങ്ങനെ എറിയല്ലേ എറിയല്ലേ എന്ന് പറയാനുണ്ട്. പക്ഷേ എന്നാലും ആൾക്കാർ പുറകിൽ നിന്ന് ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കുന്നു കോയിൻസ്. ഈ തങ്കരഥത്തിൻ്റെ മുമ്പിലും പുറകിലായിട്ട് രണ്ട് പേര് AK-47 ഒക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. അല്ലാണ്ട് തന്നെ ഫുള്ള് ക്യാമറ നിരീക്ഷണത്തിലാണ് സംഭവം പോകുന്നത്. പിന്നെ ഈ എറിയണ കോയിനൊക്കെ ശരിക്കും ഈ തങ്കരഥം തള്ളാനായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരാണത് പെറുക്കിയെടുക്കണത്. അവരത് പെറുക്കിയെടുത്ത് മടിയിലേക്ക് വെക്കണ എനിക്ക് ഇവിടെ നോക്കി കാണാൻ പറ്റുന്നുണ്ട്. അല്ലാതെ അതൊന്നും ഭണ്ണാരത്തിലേക്കൊന്നും പോകാൻ സാധ്യതയില്ല. പിന്നെ ഇത് ഇപ്പം നമ്മൾ 200 രൂപയുടെ പാസ് എടുത്തിട്ട് അകത്ത് കയറുമെന്ന് വെച്ചു, ദർശനത്തിന് കയറി. ആ ദർശനത്തിന് കയറി കഴിഞ്ഞിട്ട് ഉള്ളിൽ കുറേ ആൾക്കാർ വേറെ ഇപ്പോണ്ടാവും. അവർക്കൊരു 100 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഫ്രണ്ടിൽ കൊണ്ടുപോയി അവർ നമ്മൾ ദർശനം കാണിച്ചു തരും. അവിടെ അങ്ങനെയൊക്കെയാണ് ഈ പഴനിയുള്ള സംഭവങ്ങളൊക്കെ. അതായത് പൈസ കൊടുത്താൽ ഏറ്റവും ഫ്രണ്ടിൽ പോയി കാണാം, അതല്ല പൈസ എടുക്കാൻ 20 രൂപ കൊടുത്തിട്ടാണെങ്കിലോ ഏറ്റവും ബാക്കിൽ നിർത്തി കാണിക്കുള്ളൂ. മുരുകൻ്റെ തങ്കരത എഴുന്നള്ളിച്ച് വന്നപ്പോഴത്തേക്കും ഇവിടെ ഭയങ്കര ശരണം വിളികളും, ഹരഹരോ ഹരഹര എന്നുള്ള ശരണം വിളികളും, അങ്ങനെ ഭയങ്കര ഒരു ഭക്തി സാന്ദ്രമായിട്ടൊരു അന്തരീക്ഷം ഉണ്ടാവും. ഒരു പ്രത്യേക ഒരു വൈബാണ് സംഭവം. ഇവിടെ തിരക്കൊക്കെ നോക്കി എന്താന്ന് നോക്കി ആൾക്കാർ എല്ലാവരും ഈ ഒരു ശരണം വിളിയോടുകൂടി നിൽക്കുന്നുണ്ട്. അങ്ങനെ തങ്കരഥത്തിൻ്റെ ഒരു റൗണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ താഴേക്ക് ഇറങ്ങാനായിട്ട്, അല്ലെങ്കിൽ ഈ ഭയങ്കര തിരക്കായി പോകും താഴേക്ക് ഇറങ്ങാനായിട്ട്. ഇപ്പോൾ താഴേക്ക് ഇറങ്ങാനുള്ള സ്റ്റെപ്പ് തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഉള്ള തിരക്കാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാലും ഞാൻ നേരെ താഴേക്ക് പോവുകയാണ്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് അവിടെ മുകളിൽ വെച്ച്, പഴനിമലയുടെ മുകളിൽ വെച്ച് അധികം സംസാരിക്കാൻ പറ്റിയിട്ടില്ല, കാരണം അവിടെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഒന്നും പറയാൻ പറ്റാതിരുന്നത്. പിന്നെ നമ്മൾ തങ്കരഥമൊക്കെ കുറച്ച് കാണിക്കാൻ പറ്റുള്ളൂ, കാരണം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇതിക്ക് മുമ്പ് ചെയ്തിരുന്ന വീഡിയോയിൽ തങ്കരഥം ഫുള്ള് 3 റൗണ്ട് കറങ്ങുന്നത് ഫുള്ളായിട്ട് കാണിച്ചു തന്നു. അത് പക്ഷെ കൊറോണ കാലത്ത് ആയതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അത് എടുക്കാൻ പറ്റിയിരുന്നു. ഇപ്രാവശ്യം തിരക്കുകൊണ്ട് കുറച്ച് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ക്യാമറ കൊണ്ടുപോയില്ല, കാരണം അവിടെ ക്യാമറ അലൗഡല്ല, അതുകൊണ്ടാണ് ക്യാമറ ആയിട്ട് പോകാതിരുന്നു വെച്ചത്. പിന്നെ കയറി വരുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ, അതായത് നമ്മൾ താഴെ നിന്ന് സ്റ്റെപ്പ് കയറി വരുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് നമുക്ക് പ്രസാദങ്ങൾ കിട്ടുന്നത്. ഈ അരവണ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്നത് അവിടെയാണ്. ഈ ചെറിയതിന് 35, മറ്റത് 60 രൂപ ഈ കണ്ടെയ്നറായിട്ട് വരുന്നത്. അങ്ങനെയാണ് അതിൻ്റെ റൈറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് കയറി വരുന്നതിൻ്റെ റൈറ്റിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ തങ്കരഥം തുടങ്ങുന്ന സ്ഥലം, തങ്കരഥം വെച്ചേക്കുന്ന സ്ഥലം. അപ്പോൾ അവിടെ നിന്ന് അപ്പുറത്തായിട്ട് എന്തോ തൊട്ടിൽ എന്ന് പറഞ്ഞൊരു സംഭവമായിട്ടുണ്ട്. അവിടെ പോയിട്ട് ഒരു പാസ് എടുത്ത് 300 രൂപ എടുത്ത് കൊടുത്ത് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത് പോയി നിൽക്കാനുള്ള സംഭവമൊക്കെ ഉണ്ട്. പിന്നെ ഈ അതായത് നമ്മുടെ അരവണ പ്രസാദങ്ങളെ കിട്ടുന്നതിൻ്റെ തൊട്ട് ബാക്കിലായിട്ടാണ് നമ്മൾ അകത്തേക്ക് കയറാനുള്ള പാസ് എടുക്കുന്നത്. 20 രൂപയുണ്ട്, 100 രൂപയുണ്ട്, 200 രൂപയുണ്ട്, 300 രൂപയുണ്ട്, അങ്ങനെ 2-3 പാസുകളാണ് ഉള്ളത്. പിന്നെ 7 മണിക്ക് തങ്കരഥം തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് അടുത്ത് കാണുന്നുണ്ടെങ്കിൽ തിരക്കുള്ള ദിവസങ്ങളിലാണെങ്കിൽ ഈ 2 വേലി പോലെ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്തായിട്ട് നിൽക്കണം. അതിൻ്റെ സെൻറ്ററിൽ കൂടിയാണ് ഈ തങ്കരഥം പോകുന്നത്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ അടുത്ത് നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തങ്കരഥം നല്ല രീതിയിൽ കാണാൻ പറ്റും. പിന്നെ ഈ തങ്കരഥം കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ താഴേക്ക് ഇറങ്ങാനായിട്ട് വിഞ്ചോ മറ്റേ വയറോപ്പോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, ആ ട്രെയിൻ പോലത്തെ സാധനങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ നേരത്തെ തന്നെ ടിക്കറ്റ് എടുത്ത് നോക്കണം കേട്ടോ. കാരണം ഇത് കഴിയുമ്പോഴത്തേക്കും ടിക്കറ്റ് എടുക്കാൻ തിരക്കാവും. അത് ഈ തങ്കരഥത്തിൻ്റെ
കുറച്ചുകൂടി അപ്പുറത്തായിട്ടാണ് ഇതിൻ്റെ ടിക്കറ്റ് കൗണ്ടർ. അപ്പോൾ അവിടെ പോയി ടിക്കറ്റ് എടുത്തിട്ട് നിങ്ങൾ തങ്കരതം കാണുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ തിരക്ക് ഭയങ്കര തിരക്ക് താഴേക്ക് ഇറങ്ങാനായിട്ട് വരുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ വിഞ്ചി കൂടി ഇറങ്ങാൻ പറ്റും. അതല്ലെങ്കിൽ വിഞ്ചിൽ നമ്മൾ 1-2 മണിക്കൂർ അവിടെ ക്യൂ നിൽക്കേണ്ടി വരും. അപ്പോൾ അതിൽ നല്ലത് നേരത്തെ എടുക്കുകയാണ്. പിന്നെ എനിക്ക് ഇറങ്ങാനായിട്ട് വേറെ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. താഴേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും സ്പീഡിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇറങ്ങിപ്പോരാം. നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാല് നമുക്കൊരു വിറവൽ പോലെ തോന്നും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.